ഹലോ ഗായ്സ്, അപ്പൊ ഞാനിപ്പോ ഉള്ളത് ചിന്നുവിന്റെ വീട്ടിലാണ്. അപ്പൊ ഇന്ന് ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ചിന്നുവിന്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിന്നുവിന്റെ വീട്ടിൽ വന്നതാണ്. അപ്പൊ ചിന്നുവിനോട് ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ചിന്നു മോളിലാണ്. അപ്പൊ ഞാനും മമ്മി എല്ലാവരും കൂടിയിട്ട് താഴെ ചിന്നുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മൾ നേരെ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ചിന്നുവിന്റെ ബർത്ത്ഡേ ഒന്ന് സർപ്രൈസ് ആയിട്ട് ഒന്ന് കളർ ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് വേണ്ടി തയ്യാറെടുപ്പിൽ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് കുറച്ച് ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒന്ന് കളറാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വന്നപ്പോ വീട്ടിൽ വന്നപ്പോ ചിന്നു മോളിലാണ്, അപ്പൊ ചിന്നു ഉറങ്ങാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ചിന്നുവിനോട് പറയാണ്ട് ചിന്നുവിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ്. എനിക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ചിന്നുവിൻ്റെ അമ്മ കൂടെ തന്നെയുണ്ട് എനിക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഹാപ്പി ആയി. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്നു താഴത്തോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അരങ്ങും കാര്യങ്ങളൊന്നും ഒട്ടിക്കാനൊന്നും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഹാപ്പി ബർത്ത്ഡേ ലെറ്റേഴ്സ് ഒട്ടിക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം അത് ചുമരുമില്ലാത്ത കാരണം കൊണ്ട് അരങ്ങുമ്പോൾ തന്നെ നമ്മൾ സെല്ലോട്ടേക്ക് പോയി ഒട്ടിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഞാനും അമ്മയും കൂടിയിട്ട് നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. എൻ്റെ തൊട്ട് പിന്നെ അവളുടെ ഡാഡി വന്നു, പിന്നെ അവളുടെ അമ്മയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നല്ല ജോലിയായിട്ട് നമ്മൾ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മമ്മിയും കൂടി മുകളിൽ കയറിയിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഡാഡി ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ഡാഡി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ പിന്നെ ഞാൻ നൈസായിട്ട് സ്കിപ്പായിട്ട് ചായ കുടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെക്കറേഷനൊക്കെ അമ്മയ്ക്കും ഡാഡിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ മാമ എത്തിയിട്ടുണ്ട്. മാമ എന്ന് പറയുമ്പോൾ ഡാഡിയുടെ അനുജൻ്റെ വൈഫാണ്. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാർഡെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോയി എടുക്കാമല്ലോ വെച്ചിട്ട് ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ സെൻറ്ററിൽ എത്തിയപ്പോഴേ നമ്മുടെ മീൻകുട്ടീനെ കണ്ടു. ഇളയച്ചൻ്റെ മോള് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അവളെ കണ്ടപ്പോൾ കുറച്ച് അറേഞ്ച്മെൻറ്റ്സുള്ള കുറച്ച് സംഭവങ്ങൾക്ക് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ മീൻകുട്ടീനെ കൊണ്ട് പോകാമല്ലോ വെച്ചിട്ട് മീൻകുട്ടീനെ വിളിച്ചു. മീൻകുട്ടി സൈക്കിൾ അവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് കടയിലേക്ക് നമ്മുടെ കൂടെ വന്നു. അങ്ങനെ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബേക്കറിയിൽ. അവിടെ എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് ഞാൻ ബേക്കറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വേറെ ഒന്നല്ല, ചിന്നുവിന് റെഡ് വെൽവെറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അതന്നെ ഓർഡർ ചെയ്തത്. പിന്നെ ആളത് മനസ്സായിട്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതി തരണേൻ്റെ കേക്കിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ കേക്ക് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് മറ്റേ പൊട്ടിക്കണ മറ്റേ സംഭവമില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ അതും മേടിച്ച് ഞാൻ വന്നു. അത് വന്നപ്പോൾ എന്നെയും കാലത്ത് മീൻകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻകുട്ടിനെയും കൊണ്ട് ബേക്കറിയിൽ നിന്ന് കേക്ക് കൊടുത്തിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ അവിടേക്ക് വന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ചടുപ്പിട്ട് തന്നെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നല്ല, അവിടെ മുകളിൽ ഉണ്ണിയുടെ കരച്ചൽ കേട്ടു. അപ്പോൾ ഉണ്ണി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ണി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ താഴ്ത്തിക്ക് വരും. അപ്പോൾ അവൾ എത്തണതിൽ മുന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. വേറെ ഒന്നല്ല, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സ്പീഡായി ചെയ്തിട്ട് ഇതിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ അവൾ വന്നു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ബ്രേക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ
ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ചിന്നുവിന്റെ ബർത്ത്ഡേ എല്ലാ കാര്യവും ഡെക്കറേഷനും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സർപ്രൈസ് ആയിട്ട് അവൾ വിളിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ അവൾ വിളിക്കാൻ പോവാണ്. ആ ചിന്നു, ഞാൻ ഇവിടുത്തെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഉള്ള അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ കേക്ക് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ അതിൽ വീണ ഗിൽറ്റും കാര്യങ്ങളും കളയാനാണ് കഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് നമ്മൾ നിലത്ത് കിടന്നിറങ്ങി ഗിൽറ്റൊക്കെ കളഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മൾ കേക്കിൽ വീണ ഗിൽറ്റും കാര്യങ്ങളും വാക്യൂം ക്ലീനർ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അതങ്ങനെ വലിയൊരു കോമഡി ആയിട്ട് മാറി. അമ്മയുടെ ബർത്ത് ഡേക്ക് കേക്ക് കുറിച്ച് കണ്ട കണ്ട നീ എല്ലതും കണ്ട അച്ഛമേനെ നോക്കണോ? അച്ഛമേനെ നോക്കിയേ. അച്ഛമ്മ നോക്കി ചിരിച്ചിട്ടല്ലോ മോനെ. കലിപ്പിൽ നോക്കിയ അച്ഛമ്മനെ. ഞാനും കഴിക്കും കൊറച്ച് കഴിയട്ടെ. എന്റെ മോന് കൊടുത്തില്ലേ? എന്റെ മോന്, എന്റെ മോന് കൊടുത്തില്ലേ മമ്മി? പിന്നെ നമ്മുടെ ഉണ്ണിക്കൂട്ട അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുക, നല്ല ചിരിങ്ങളിലേക്ക് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട. അവനങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മാമിയും അമ്മയ്ക്കും ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ സദ്യയുടെ കറികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. പിന്നെ വൈകിട്ടേക്ക് നോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടി വന്ന് നമ്മളെല്ലാവരും കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഫുഡായിരുന്നു. നല്ല നോണായാലും വെജിറ്റേറിയൻ ആയാലും എല്ലാം നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വർത്താനക്കും പറഞ്ഞിരുന്നു. ഹാപ്പി ആയിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാൻ ഉണ്ണീരെടുത്തേക്കും പോയിരുന്ന് കുറച്ച് നേരം ഉണ്ണീരൊക്കെ കളിപ്പിച്ചിരുന്ന് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ചിന്നുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചു. ഇതേപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴും ഇതേപോലെ എനിക്ക് സർപ്രൈസ് തന്നോളൂ എന്ന് ഞാൻ ചിന്നുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ എൻ്റെ ബർത്ത്ഡേക്ക് അവൾ
തകർക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ചിന്നുവിൻ്റെ ബർത്ത്ഡേ വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.